എല്ലാ ദിവസത്തിലും അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന്റെ സമയം നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നതാണ്. മലക്കുകളോട് അള്ളാഹ ചോദിക്കും, വഹുവ അലമു ബിഹിം, അള്ളാഹുവിന് അറിയാം ജനങ്ങളെ സംബന്ധിച്ച്. എന്നാലും മലക്കുകളോട് ചോദിക്കും അത്രേ, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോരുമ്പോഴേ, ബഹ്റൈനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബഹ്റൈനിലെ മുസ്ലിമീങ്ങൾ എന്ന് ചോദിക്കുന്ന അസർ നിസ്കാരത്തിൻ്റെ നേരം. പ്രസവനെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ നിസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ് എന്ന് ഒരു വിഭാഗത്തെക്കുറിച്ച് അവർ പറയുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളൊക്കെ ചേർത്തി തരട്ടെ. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീക്ക്ലി സ്റ്റേറ്റ്മെൻറ്റ് പോകും അള്ളാഹുവിന്. എല്ലാ ആഴ്ചയിലെയും കണക്ക് അള്ളാഹുലേക്ക് ഉയരും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അതുകൊണ്ട് എൻ്റെ കർമ്മം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പെടുക്കുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് ഷഅബാൻ. ഷഅബാനിലാണ് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക, ഈ ഷഅബാൻ മാസം. അതുകൊണ്ട് ഉലമാ പറയും, ആഖിറത്തിൻ്റെ ഒരു കലണ്ടർ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, ആഖിറത്തിൻ്റെ ഒരു കലണ്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ, ആ കലണ്ടറിലെ ഒന്നാമത്തെ മാസം റമദാനും ആ കലണ്ടറിലെ അവസാനത്തെ മാസം ഷഅബാനുമായിരിക്കും എന്നാണ്. നമ്മുടെ അറബ് കലണ്ടർ പ്രകാരം മുഹറം മുതൽ ദുൽഹിജ്ജ വരെ. പക്ഷെ ഒരു ആഖിറത്തിൻ്റെ കലണ്ടർ ഉണ്ടാകുമെങ്കിൽ, അമലുകൾ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു വസന്തമായി അള്ളാഹു റമദാൻ നൽകുകയും ഷഅബാനോടുകൂടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. അപ്പൊ ഷഅബാൻ അവസാനമാണ്, റമദാൻ ആദ്യത്തിലായിരിക്കും വരിക. ഉലമാ പറഞ്ഞിട്ടുണ്ട്.